മുസ്ലിം ലീഗിൽ സമീപകാലത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നത് തടയാൻ അതിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞെങ്കിലും പുകപടലങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. ലീഗിനെ വിടാതെ പിന്തുടരുമെന്നാണ് നേരത്തെ ലീഗ് വിടാതെ പിന്തുടർന്ന മുൻമന്ത്രി കെ ടി ജലീലിന്റെ ഭീഷണി. ലീഗിനെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾ മികച്ച അവസരത്തിനായി കാത്തിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയാണ് ലീഗിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ കാതൽ. അദ്ദേഹം പാർട്ടിയെ കൈപ്പിടിയിലാക്കിയെന്നും പാണക്കാട് കുടുംബത്തെ പോലും മറികടക്കുന്നുവെന്നുള്ള ചിന്ത പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ട്. അത് പൂർണ്ണമായും തെറ്റല്ലതാനും എങ്കിലും പ്രശ്നങ്ങളെ നേരിടാനും പരിഹരിക്കാനുമുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ വൈഭവം ലീഗിനെ കരുത്തോടെ മുന്നോട്ടു കൊണ്ടുപോകുന്നതിലെ ഘടകം കൂടിയാണ്. ഇത് നേതൃത്വത്തിന് അവഗണിക്കാനാകില്ല. മുസ്ലിം ലീഗ് ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാണ്. വ്യത്യസ്തവും ചിലപ്പോഴൊക്കെ വിരുദ്ധവുമായ സമീപനങ്ങളുള്ള പാർട്ടികളും നേതാക്കളുമൊക്കെ അടങ്ങുന്ന ഒരു മുന്നണിയിലെ പ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന പാർട്ടിക്ക് വലിയ മെയ്വഴക്കമില്ലാതെ പറ്റില്ല. ലീഗിലെ മറ്റു നേതാക്കളെ അപേക്ഷിച്ച് കുഞ്ഞാലിക്കുട്ടിക്കുള്ള മേന്മയും അതാണ്. മുന്നണിയിലെ ഘടകകക്ഷികളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വരെ പലപ്പോഴും കുഞ്ഞാലിക്കുട്ടിയുടെ സഹായം തേടിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന് ഈ നയതന്ത്രജ്ഞത ആവശ്യമാണ്. അതിനാൽ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ ഒഴിച്ചു നിർത്താൻ ആ പാർട്ടിക്കാകില്ല. അങ്ങനെ ചെയ്യുന്നത് പാർട്ടിക്ക് സഹായകരവുമാവില്ല. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു സാമുദായിക പാർട്ടിയെ അതിന്റെ മതേതര മുഖം കളയാതെ മുന്നോട്ട് കൊണ്ടുപോകുകയെന്നത് ശ്രമകരമായ കാര്യമാണ്. പാണക്കാട് കുടുംബത്തിന്റെ ആത്മീയ പ്രഭാവവും നിസ്വാർത്ഥ മനോഭാവവും മാത്രം മതിയാവില്ല അതിന്. കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മർമ്മമറിഞ്ഞ നേതാക്കളുടെ സാന്നിധ്യവും വേണം. ഈ അനിവാര്യത പക്ഷേ പാർട്ടിക്കുള്ളിലും പുറത്തും അധീശത്വം സ്ഥാപിക്കുന്നതിലുള്ള കുറുക്കു വഴിയാകരുത്. ഇതാണ് വാസ്തവത്തിൽ മുസ്ലിം ലീഗിന്റെ യഥാർത്ഥ പ്രശ്നം. നിരവധി അഗ്നിപരീക്ഷകളെ നേരിട്ട രാഷ്ട്രീയ നേതാവാണ് കുഞ്ഞാലിക്കുട്ടി. അനുയായികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നേതാവുമാണ് അദ്ദേഹം. പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങി നിർത്തുന്ന തന്ത്രജ്ഞത തന്നെയാണ് ഈ ജനപ്രിയതയ്ക്ക് അടിസ്ഥാനം. അതാണ് മറുവാക്കില്ലാത്ത നേതാവായി അദ്ദേഹത്തെ വളർത്തിയത്. ഈ സാഹചര്യത്തിലാണ് ഡോക്ടർ എം കെ മുനീറിന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത്. പുതിയ വിവാദം പാർട്ടിക്ക് ഗുണകരമാകുമെന്നാണ് മുനീർ പറയുന്നത്. അതായത് പാർട്ടിയിൽ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം പരോക്ഷമായി സമ്മതിക്കുന്നു. അത് നല്ലതിനാണ് എന്ന് കരുതുകയും ചെയ്യുന്നു. വിമർശനങ്ങളും ചർച്ചകളും ഏത് പാർട്ടിയെ സംബന്ധിച്ചും ജനാധിപത്യ കരുത്തു പകരുന്നതാണ്. അതിനെ ഭയക്കേണ്ട ആവശ്യമില്ല. എല്ലാ നേതാക്കളെക്കാളും വലുത് ജനങ്ങളാണ്. അതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പാഠം. ജനങ്ങൾക്ക് ഹിതകരമല്ലാത്തതൊന്നും നേതാക്കളിൽ നിന്നുണ്ടാകരുത്. മുസ്ലിം ലീഗ് കൂടുതൽ ജനാധിപത്യവൽക്കരിക്കണം. പുതിയ കാലത്തെ രാഷ്ട്രീയത്തിന് അനുസൃതമായി തുറന്നതും സുതാര്യവുമായ സമീപനങ്ങളിലേക്ക് അത് വരേണ്ടതുണ്ട്. അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ലീഗിലെ നേതാക്കളിൽ മിക്കവരും. അക്കൂട്ടത്തിൽ മുതിർന്നവരും പുതിയ തലമുറയിൽപ്പെട്ടവരുമുണ്ട്. ഡോക്ടർ മുനീർ സൂചിപ്പിക്കുന്ന ഗുണകരമായ മാറ്റവും അതുതന്നെയാണ്. വ്യക്തികളിൽ പാർട്ടി കേന്ദ്രീകരിക്കുന്നതിന്റെ അപകടം വലുതാണ്. വ്യക്തി എത്ര വലുതായാലും പാർട്ടിക്കപ്പുറത്തേക്ക് അയാൾക്ക് വളരാനാകരുത്. മുസ്ലിം ലീഗിൽ മാത്രമല്ല ഇത്തരം ഏകാധിപത്യ പ്രവണതകൾ പല പാർട്ടികളിലും നമുക്ക് കാണാം. ശക്തരായ വ്യക്തികൾ പാർട്ടികൾക്ക് ആവശ്യമാണ്. അവരിലൂടെയാണ് പാർട്ടികൾ കൂടുതൽ ജനകീയമാകുന്നത്. ജനങ്ങളുടെ വോട്ട് അധികാരത്തിലേക്കുള്ള മാർഗമായിരിക്കുന്നിടത്തോളം അത്തരം നേതാക്കൾ ഉണ്ടാകും. അത് പക്ഷേ ജനാധിപത്യ വിരുദ്ധമോ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കും ആദർശങ്ങൾക്കും ഇണങ്ങാത്തതോ ആയ താല്പര്യങ്ങളിലേക്ക് വഴുതി മാറുമ്പോഴാണ് പ്രശ്നം. അധികാര ദല്ലാളന്മാരും ഉപജാപക വൃന്ദങ്ങളും ഉണ്ടാകുന്നതല്ല യഥാർത്ഥ നേതാക്കളുടെ കരുത്ത്. കറകളഞ്ഞ ജനപിന്തുണയാണ്. എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും പ്രസക്തമായ ഈ പാഠം മുസ്ലിം ലീഗിനും ബാധകമാണ്. അതവർ വേഗം തിരിച്ചറിഞ്ഞാൽ അത്രയും നല്ലത്.